നമസ്കാരം കൂട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്നായിരിക്കുന്നു. ഇനി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞോ? ബി എഡും കാറ്റൊക്കെ കഴിഞ്ഞവർക്ക് LPSC UPSC ഒക്കെ അടുത്ത് വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സകല ടെക്സ്റ്റ് ബുക്കുകളും കളക്ട് ചെയ്തിട്ട് ഗംഭീര പഠനം കിട്ട് നടത്തിക്കോട്ടോ. എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. ഇനി നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മുടെ പരീക്ഷ എഴുതുന്നവർക്ക്, അതായത് LDC, അതേപോലെ തന്നെ VO ഒക്കെ പരീക്ഷ എഴുതുന്നവർക്ക്, ഇപ്പം ഇനി നവംബറിൽ പരീക്ഷ വരും അല്ലേ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് PSCAM-ൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അടിച്ചു നോക്കിയാൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട അമെൻഡ്മെൻറ്റ്സ് ഭേദഗതികളൊക്കെ വരും കേട്ടോ. ഇനി അത് കിട്ടണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതിയേ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്, അത് പഠിക്കുന്നത് പലരും പല സ്റ്റൈലിലാണല്ലോ. അപ്പോൾ എൻ്റെ സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ സ്റ്റൈലിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ രണ്ട് ഭേദഗതിയാണ് പെയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ, ഒരു അച്ഛനും മകനും. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ചെറിയൊരു സൗന്ദര്യപ്പണക്കാണ് ഞാൻ ഇന്ന് വിഷയമാക്കുന്നത്. ഒന്ന് നമുക്ക് നോക്കാം 25-ാമത്തെ അമെൻഡ്മെൻറ്റും. ഈ 25-ാമത്തെ അമെൻഡ്മെൻറ്റ് ചെറുപ്പക്കാരനാണ്, ഫ്രീക്കനാണ്. ഈ പുള്ളീനെ ഒന്ന് തിരിച്ചിട്ട പുള്ളിരെ എന്തായി, അച്ഛനായി, 52-ാമത്തെ ഭേദഗതി. ഇനി എന്താണ് 25-ാമത്തെ അമെൻഡ്മെൻറ്റ് എന്ന് നോക്കാം നമുക്ക്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് എന്താണ്, ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് അല്ലേ. ഇതിലെന്താ പറയുന്നത്, ഭരണഘടനാ ഭേദഗതി ബിൽ ഒപ്പുവയ്ക്കാൻ പ്രസിഡന്റിന് അനുമതി തേടുന്നു എന്നുള്ള, പ്രസിഡന്റിനോട് അനുമതി തേടുന്നു അല്ലെങ്കിൽ പ്രസിഡന്റ് അനുമതി തേടുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ഒപ്പുവയ്ക്കാനായിട്ട് അനുമതി തേടുന്നു. അപ്പോൾ 25-ാമത്തെയാണേ, ഓക്കെ അല്ലേ. ഇനി ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ 52-ാമത്തെ ഭേദഗതി കൂറുമാറ്റ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു, അതായത് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ പല പാർട്ടിയിൽ കൂറിമാറി കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ് 52-ാമത്തെ അമെൻഡ്മെൻറ്റ് കേട്ടോ. അപ്പോൾ 25 എന്ന് പറയുന്ന ആ ഫ്രീക്കൻ്റെ ആവശ്യം എന്ന് പറയുന്ന ഒരു ബൈക്ക് വാങ്ങിക്കാമെന്ന് വിചാരിക്കുക നമ്മൾ. അപ്പോൾ ബൈക്ക് വാങ്ങിക്കണമെങ്കിൽ പുള്ളി എന്ത് ചെയ്തു, ഒരു ലോണൊക്കെ എടുത്തൊന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ നമ്മളെ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ബൈക്കിൻ്റെ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാം. 25 വയസ്സുള്ള പയ്യനാണേ, ഫ്രീക്കനാണേ, അവനൊരു ബൈക്ക് വാങ്ങിച്ചതിൻ്റെ ബില്ല് അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. ഇപ്പോൾ ബില്ല് കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ എന്താണ്, 52-ാമത്തെ ഭേദഗതിയിൽ ഈ 52 വയസ്സുള്ള അച്ഛൻ എന്താണ് കൂറുമാറി, ഞാൻ എപ്പോൾ പറഞ്ഞു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര അടിയാണ്. അപ്പോൾ 25-ാമത്തെ എന്താണ്, ബില്ലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് ഒപ്പുവയ്ക്കണം, അനുമതി തേടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമെൻഡ്മെൻ്റ് ആണ്. ഇപ്പുറത്തേക്ക് കടക്കുമ്പോഴോ 52-ാമത്തേത് അച്ഛൻ കൂറുമാറുതാണ് കേട്ടോ. അപ്പോൾ കൂറുമാറ്റ നിയമമാണ്. അപ്പോൾ 25-ും 52-ും പഠിച്ചല്ലോ. ഇതാണ് ഈസി വേ ഓഫ് ടെക്നിക്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, നമ്മൾ മെമ്മറൈസ് ചെയ്യാനായിട്ടൊരു ഹെൽപ്പ്ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കുറേ അമെൻസ്മെൻറ്റ്സ് ഇങ്ങനെ പെയർ ചെയ്തിട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ വീണ്ടും PSCAM കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, ബൈ.